ഹലോ ഓൾ, ഞാൻ ഷെല ബക്കർ. ഇത് നമ്മളൊരു ബ്രൈഡൽ മേക്ക് ഓവറാണ് ചെയ്യുന്നത്. ഒറിജിനൽ വെഡിങ്ങിനെയാണ്. ബ്രൈഡ് കുറച്ച് സ്പെഷ്യലാണ്, കാരണം എൻ്റെ കസിൻ സിസ്റ്ററാണ്. അപ്പോൾ ഞാനൊക്കെ കൂടേണ്ട കല്യാണമായിരുന്നു, പക്ഷേ കോവിഡിൻ്റെ സീന് കാരണം പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ നമ്മുടെ വീട്ടിൽ വരികയാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രൈഡിൻ്റെ പേര് റാണിയ എന്നാണ്. ഞങ്ങളെല്ലാവരും റിനു എന്നാണ് വിളിക്കുക. ദൻ നമ്മളിന്ന് ചെയ്യുന്ന മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ബ്രൈഡൽ മേക്ക് ഓവറാണ്. പിന്നെ ഹെയർസ്റ്റൈൽ ഇല്ല, ഹിജാബ്, ഹെയർ അധികം കാണാത്ത രീതിയിൽ, ഹെയർ കവർ ചെയ്തിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു മേക്ക് ഓവറാണ് നമ്മൾ ചെയ്യുന്നത്. ഹെയർസ്റ്റൈൽ ഇല്ലാണ്ട്, എന്നാൽ ഹിജാബ് ചുറ്റാണ്ട് എങ്ങനെ ഹെയറൊക്കെ കവർ ചെയ്തിട്ട് ഒരു ബ്രൈഡ് ഒഴുങ്ങും എന്നാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രൈഡ് റാണി എന്താണ് റിനു. റിനു ഇപ്പോൾ എത്തിയിട്ടുള്ളൂ, ലേറ്റാണ് കുറച്ച്, അതിനുള്ള പണിയും തരാം. അപ്പോൾ നമുക്ക് നിക്കാഹ് നമ്മൾ തന്നെ അറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നത് മേക്കപ്പ്. അപ്പോൾ ഇന്ന് വെഡിങ് ലുക്ക് എങ്ങനെയാണ് അവളുടെ ആഗ്രഹം നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് നിക്കാഹിന് ചെയ്തത്? നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഹെയർസ്റ്റൈൽ എങ്ങനെ അല്ലാതെ മേക്കപ്പ് അതുപോലെ തന്നെ ചെയ്താൽ മതി. അന്ന് നമ്മൾ ഹെയർസ്റ്റൈൽ ചെയ്തിരുന്നു അല്ലേ? അതെ. ഓക്കെ ഓക്കെ. അന്ന് ജസ്റ്റ് ഒരു പുട്ടപ്പ്, ഹൈ പുട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാൻ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കണം എല്ലാവരും. അപ്പോൾ ഇന്ന് ഹെയർ സ്റ്റൈൽ ഇല്ലാതെ നമ്മൾ ഹെയർ കവർ ചെയ്തിട്ട് ഒരു സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ റിനുവിൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ലെൻസ് ഇട്ടിട്ട് കണ്ണ് തുറക്കുന്നില്ല. ഫസ്റ്റ് ടൈം അത് പറഞ്ഞ് ഞങ്ങൾ നിർബന്ധിച്ച് ലെൻസ് ഇട്ടതാണ്. അപ്പോൾ ലാസ്റ്റ് നോക്കട്ടോ അവൾക്ക് എങ്ങനെയുണ്ട് ലെൻസ് ഇട്ടിട്ട്, പേടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലാസ്റ്റോട് ചോദിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഐബ്രോ മേക്കപ്പ്, ഫേസ് സ്ക്രബൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഐബ്രോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഐബ്രോസ് കുറച്ച് തിന്നാണ്, പിന്നെ കുറച്ച് കളർ ബ്ലാക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഐബ്രോസ് നല്ല ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഓക്കെ, അതിന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി അങ്ങോട്ട് വോയിസ് ഓവർ കൊടുക്കുമായിരിക്കും, കാരണം സമയം കുറച്ച് ലേറ്റാണ്. അപ്പോൾ ലൈവായിട്ടില്ല സംസാരിക്കുന്നതിന് പകരം വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഓക്കെ. ഐബ്രോസ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്രയും ഡാർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ബിഫോറായിട്ട്. സോ ഞാൻ നമ്മുടെ കയ്യിലുള്ള പാലറ്റ് വെച്ചിട്ട്, ഐബ്രോ പാലറ്റ് വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്, ഫിൽ ചെയ്യുന്നതെല്ലാം. മിസ് ക്ലെയറിൻ്റെ പാലറ്റാണ്, അതിൽ ബ്രൗൺ ബ്ലാക്ക് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ലുക്കായിട്ട് ഐബ്രോസ് ചെയ്യരുത്. അങ്ങനെയാവുമ്പം ഒരു നമ്മളൊരു ഡാൻസിനൊക്കെ ഒരുങ്ങുന്ന പോലെ ചില ഐബ്രോസൊക്കെ കാണാം. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും നാച്ചുറലായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഐ മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഐ മേക്കപ്പ് ഞാനിവിടെ മോർഫയുടെ ഒരു ന്യൂഡ് പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഒരു ന്യൂഡ് ലൈറ്റ് ഔട്ട്ഫിറ്റ് നമുക്ക് കിട്ടുന്ന സമയം ഞാൻ അധികവും ഈ ഒരു പാലറ്റാണ് യൂസ് ചെയ്യാറ്, കാരണം അത്രയും നല്ല അടിപൊളി കളേഴ്സും ഷെയ്ഡ്സും ആണ് ഈ ഒരു പാലറ്റിലുള്ളത്. നല്ല പിഗ്മെൻറ്റേഷൻസും ആണ്, എല്ലാതും അടിപൊളിയാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഒരുതരം ഗ്രേ കളേർഡാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ്. സോ ഞാൻ ഏതാണ്ട് അതിലേക്ക് മാച്ചാവുന്ന രീതിയിലാണ് ഐ മേക്കപ്പ് ചെയ്യുന്നത്. കൂടുതൽ ഡാർക്കായിട്ടുള്ള കളേഴ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല, എന്നാൽ ചെറിയൊരു സ്മോക്കി ആയാണ് ചെയ്യുന്നത്. ആൾക്ക് സ്മോക്കി ആയി ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമ്മൾ നിക്കാഹ് മേക്കപ്പിലൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐബ്രോസൊക്കെ നല്ല വിധത്തിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ഐ മേക്കപ്പും നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ നമ്മൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ്, നമ്മൾ ക്രീസ് ലൈൻ ചെയ്തതിലും കുറച്ചും കൂടെ ഒരു പൊടിക്ക് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഔട്ടർ കോർണറിൽ നിന്നും ഇന്നർ കോർണറിലേക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഇത് നന്നായിട്ട് പുറത്തേക്ക് വരരുത്, ആ ഒരു കോർണറിൽ തന്നെ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്തായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ അണ്ടർ ഐ ഫോളൗട്ട്സ് ഒക്കെ ഉണ്ടാവും നമ്മൾ ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അത് നിങ്ങൾ എന്തായാലും റിമൂവ് ചെയ്യൽ നിർബന്ധമാണ്. അത് നിങ്ങളൊരു മോയിസ്ചറൈസിങ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും.
അടുത്തായിട്ട് ഞാൻ ഫേസ് കൺസീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മാക്കിൻ്റെ കൺസീലർ പാലറ്റ് വെച്ചിട്ട് ഓറഞ്ച് കറക്ടർ വെച്ചിട്ട് ഞാൻ കൺസീൽ ചെയ്യുന്നുണ്ട്. അതിനായി ഞാൻ ഒരു സ്പെഷ്യൽ കൺസീലർ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ബ്രഷാണ്. അത് വെച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബ്ലെൻഡിങ്ങും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾ ബ്രൈഡൽ മേക്കപ്പൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫേസ് എന്തായാലും ഒരു ഈവൻ ടോണാക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിഗ്മെൻറ്റേഷൻസൊക്കെ ഉള്ള ഏരിയ ഇങ്ങനെ കറക്റ്റർ വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രൈമറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട്. എപ്പോഴും നിങ്ങൾ പ്രൈമർ അപ്ലൈ ചെയ്താൽ ഒരു 1 to 2 minutes നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം അത് നന്നായിട്ട് ഫേസിലേക്ക് അബ്സോർബ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ ഫിനിഷിംഗ് ലുക്ക് കിട്ടും. ഞാനിവിടെ റിനുവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്. ആളിത്തിരി ഫെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ അമരട്ടിയുടെ കൂടെ കുറച്ച് പാനക്കോട്ടയുടെ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടോണിൻ്റെ, അതായത് നമ്മുടെ സ്കിൻ കളറിൻ്റെ ഒരു പൊടിക്ക് താഴെയുള്ള ഒരു ഷെയ്ഡാണ് നമ്മളെപ്പോഴും. ഒരു നാച്ചുറൽ ലുക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂസ് ചെയ്യേണ്ട ഫൗണ്ടേഷൻ ഷെയ്ഡ്. അല്ലാണ്ട് നമ്മൾ നന്നായിട്ട് വെളുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഷെയ്ഡിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു ഷെയ്ഡ് നിങ്ങൾ യൂസ് ചെയ്യരുത്. മാക്സിമം അത് ശ്രദ്ധിക്കാൻ നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. എത്ര സമയമില്ലെങ്കിലും നിങ്ങൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നോ അത്രയും നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് കിട്ടും. നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്, ബ്ലെൻഡിങ് ഒട്ടും കുറയ്ക്കരുത്. നിങ്ങൾ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അടുത്തതായിട്ട് റിനുവിൻ്റെ മെയിൻ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അവളുടെ ചീക്ക് കുറച്ച് സ്ലിം ആക്കണം എന്നായിരുന്നു. സോ അതുകൊണ്ട് ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടോറിങ് ചെയ്യുന്നുണ്ട്. കോണ്ടോറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ക്രയലോണ്ട് പാലറ്റിലെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചീക്കെല്ലാം നന്നായിട്ട് നമ്മൾ കോണ്ടോർ ചെയ്യുന്നുണ്ട്. ഫോർഹെഡ്, നോസ്, അതുപോലെ തന്നെ ജോ ലൈൻ എല്ലാം ഞാനിവിടെ കോണ്ടോറിങ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ടാറ്റയുടെ ഒരു ഹൈലൈറ്റിംഗ് ഷെയ്ഡ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഏരിയസ് എല്ലാം ഞാനിവിടെ മാക്കിൻ്റെ ഒരു പ്രിപ്ലസ് സെറ്റിംഗ് പൗഡർ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ബേക്കാവുന്ന സമയം കൊണ്ട് ഞാൻ അണ്ടർ ഐ മേക്കപ്പ് കൂടെ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫോളോഔട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൗഡർ ടെസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതും കൂടെ അങ്ങ് പൊക്കോളും. ായിട്ട് നമ്മൾ കോണ്ടോറിങ് ചെയ്ത ഏരിയാസ് എല്ലാം നമ്മളൊന്നും കൂടെ ഒന്ന് ബ്രോൺസിങ് ചെയ്യുന്നുണ്ട്. ആകെയുള്ളൊരു ഡിമാൻഡ് ഇതായിരുന്നു. ഒരെണ്ണം ഹെയർ കാണരുത് എന്നുള്ള ഡിമാൻഡും, നെക്സ്റ്റ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫേസ് സ്ലിം ആവണം എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിമാൻഡായിരുന്നു അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോണ്ടോറിങ് ചെയ്തതിന് ശേഷം ബ്രോൺസിങ് കൂടെ ചെയ്യുന്നുണ്ട്. അത് മസ്റ്റായിട്ട് ചെയ്യണം, ഫേസ് സ്ലിം ആവണം എന്നുള്ള ബ്രൈഡ്സിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ BH കോസ്മെറ്റിക്സിൻ്റെ ഒരു കോണ്ടോറിങ് പ്ലസ് കൺസീലർ പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പൗഡർ ബ്രോൺസറാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അണ്ടർ ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. അണ്ടർ ഐ മേക്കപ്പ് ഞാൻ എപ്പോഴും ഞാൻ സെറ്റിംഗ് പൗഡർ ഡസ്റ്റ് ഔട്ടിൻ്റെ മുന്നേ ചെയ്യാറുണ്ട്, ഫോളോഔട്ട്സ് ഒന്നും വിടാതിരിക്കാൻ വേണ്ടിയിട്ട്. ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഐ മേക്കപ്പ് ഫസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും, ബോത്ത് മുകളിലും താഴെയൊക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷമാണ് അവർ ഫേസിലോട്ട് കിടക്കാറ്. ഞാൻ മുകളിൽ ചെയ്യും, പക്ഷേ താഴെ ചെയ്യാറില്ല. അത് ഞാൻ ഈ ഒരു സമയത്താണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഹുദ ബ്യൂട്ടിയുടെ ഒരു പാലറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ വാട്ടർ ലൈനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്തവണ ഞാൻ റാണിയക്ക് നമ്മുടെ കാജലൊന്നും യൂസ് ചെയ്തിട്ടില്ല, വാട്ടർ ലൈൻ ഞാൻ ലൈൻ ചെയ്തിട്ടില്ല, പകരം ജസ്റ്റ് ഷെയ്ഡിങ്ങാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ലാഷ് ഫാൾസ് ലാഷും അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ ലാഷസും എല്ലാം
ഒരുപോലെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യണം. ഫോൾസ് ലാഷിൽ കുറച്ചൊരു നാച്ചുറലായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ദെൻ ഫേസിലുള്ള സെറ്റിംഗ് പൗഡറും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഒരു ഫുൾ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. പിന്നെ ഈ ഒരു സമയം നമുക്ക് വേണമെങ്കിൽ കോമ്പാക്ട് പൗഡർ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, ഒരു കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷിന് വേണ്ടിയിട്ടും. അപ്പം ഞാനിങ്ങനെ പൗഡറൊക്കെ ടെസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയം നമ്മുടെ മസ്കാര ജസ്റ്റ് ഒന്ന് സ്പ്രെഡായി പോയിരുന്നു. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ടിപ്സിൽ പറഞ്ഞൊരു ടിപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ മുന്നത്തെ ആ വീഡിയോ ഒന്ന് പോയി കാണണം. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കാരണം ബ്ലഷ് അപ്ലൈ ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഓരോ ഫേസ് ഷേപ്പിനും ഓരോ രീതിയിലാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇവിടെ ഇവൾക്ക് മെയിനായിട്ട് ഫേസ് സ്ലിം ആക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കോണ്ടോറിങ് സ്റ്റൈലാണ് ഞാനിവിടെ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഓൾറെഡി സ്ലിമ്മായ ഫേസിന് ഞാൻ അങ്ങനെയല്ല ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഞാൻ നോസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് ഫൈനൽ ടച്ചായിട്ട് കോണ്ടോറിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഞാനതിൻ്റെ ഒരു ആംഗിൾ ബ്ലഷാണ് യൂസ് ചെയ്തിട്ടുള്ളത് നോസ് കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈലൈറ്റിങ്ങിന് ഞാൻ സെയിം അഹൂദയുടെ പാലറ്റ് തന്നെയാണ് ഇവിടെ ഹൈലൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെയും നന്നായിട്ട് പോപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മേക്കപ്പ് എല്ലാ ഒരു ടിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതും നിങ്ങൾ എന്താണെന്ന് നോക്കണം. ഹൈലൈറ്റിങ്ങിൻ്റെ ഏരിയയിൽ ഞാൻ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന്. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ അവൾ അത്യാവശ്യം ഫെയർ ആയതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് പോയിട്ടുള്ളത്, ബ്രൈറ്റ് ഷെയ്ഡല്ല. മാക്കിൻ്റെ 925 എന്ന ഒരു ഷെയ്ഡ് നമ്പറാണ് ഞാനിവിടെ ബേസായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ലിപ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ബേസ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെയിം ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ നമ്മൾ ലൈൻ ചെയ്യുന്നുണ്ട്. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ മേക്കപ്പ് ടിപ്സിലെ ഒരു ടിപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മസ്കാര ഒന്ന് സ്പ്രെഡായിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. സോ ഞാനിവിടെ ഈ ബ്രഷ് വെച്ചിട്ട് അതൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രസ് സെറ്റിങ്ങും ഓർണമെൻറ്റ് സെറ്റിങ്ങും ഹിജാബ് എല്ലാം കഴിഞ്ഞ ശേഷമുള്ള ഫൈനൽ ലുക്കാണ് ഇത്. അപ്പോൾ ഒരു നോസ് പിന്ന് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റിക്ക് ഒരു സ്റ്റോൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് നോസ് പിന്ന്. അപ്പോൾ നമ്മുടെ റിനുവിൻ്റെ ഫൈനൽ ലുക്കായിട്ടുണ്ട്. നമ്മൾ ഹിജാബ് ബാക്കിലോട്ട് ടർബൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു പിങ്ക് ഷെയ്ഡ് ഷോൾ അവർ കൊണ്ടുവന്നിരുന്നു, അതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. നിക്കായിനേക്കാളേറെ ഒരു അറബിക് ടച്ച് വന്ന പോലെ തോന്നുന്നു. ഭയങ്കര ആർട്ടിഫിഷ്യൽ പരിണതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ കസിൻ സിസ്റ്റർ ആയിരുന്നു നമ്മുടെ ബ്രൈഡ്. അപ്പോൾ ഒരുപാട് ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കോവിഡിൻ്റെ സീനായതുകൊണ്ട് തന്നെ നമുക്ക് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിക്കാഹും ഇതുപോലെ കുറച്ച് ലോക്ക്ഡൗൺ ഒക്കെ ഉള്ള സമയത്തായിരുന്നു. വ്യക്തിപരമായിട്ടൊന്നും അല്ലാതെ ഒരു റിവ്യൂ ചോദിക്കാം, ശരിക്കും കേറുണ്ട്. നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. നല്ല ഭംഗിയുണ്ട്. ഇഷ്ടമായോ? ഓ ഇഷ്ടം. അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായി. അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടമായി. ഹെയർ കാണാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ. ഇപ്പം ശരി. അപ്പോൾ ഹെയർ കാണരുത് എന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഹെയറൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. കൊറോണ കല്യാണം അഗെയിൻ. താങ്ക് യു. ായിട്ടുള്ള വീഡിയോസിനായിട്ടും ബ്രൈഡൽ വർക്ക്സിനായിട്ടൊക്കെ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ യൂട്യൂബ് ചാനലും എല്ലാം ചെക്ക് ചെയ്യണം.